ഞാൻ ഇതുവരെ ഒരു കള്ളനെ നേരിട്ട് കണ്ടിട്ടില്ല. ഒന്ന് കാണട്ടെ നിന്നെ. ഓ ശൂരിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ. അതെ, നമുക്കൊരു സെൽഫി എടുത്തേ. അല്ല, കള്ളൻ എന്തിനാ അങ്ങോട്ട് വന്നത്? കക്കാൻ. ഞാൻ ഇതുവരെ ഒരു കള്ളൻ കക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പ്ലീസ് എനിക്കൊന്ന് കാണണം, പ്ലീസ്. വട്ടാണല്ലേ? ഏ വട്ടാണോ? വർഷത്തിൽ രണ്ടു പ്രാവശ്യം വരും, ഒരു പ്രാവശ്യം വന്ന ആറു മാസം നിൽക്കും. വിശാരടി, നീ സംസാരിച്ചേക്കാതെ പോലീസിനെ വിളി. മുകേഷ് ഏട്ടാ, നമ്മളുടെ വീട്ടിലെ അതിഥിയായിട്ട് വന്നിട്ടുള്ള കള്ളനെ പോലീസിന് പിടിച്ചു കൊടുക്കേ. ഈ മുകേഷ് ഒരു മനസാക്ഷിയില്ലേ? അതെ കള്ള്, പേടിക്കണ്ട കേട്ടോ, ഇവരിടയ്ക്ക് ഇങ്ങനെ കോമഡി ഒക്കെ പറയുന്നേ ഒന്നും ചെയ്യൊന്നുമില്ല. അതെ, ലൈറ്റ് ആയിട്ടൊരു ജ്യൂസ് എടുക്കട്ടെ. കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ കളിക്കട്ടെ. അണ്ടിപ്പരിപ്പൊക്കെ കിട്ടോ, പക്ഷെ ഇടിച്ച് എന്റെ അണ്ടിപ്പരിപ്പ് എടുക്കാതിരുന്നോട്ടെ. നീ എന്തിനു കരയുന്നത്? അഞ്ചു വർഷമായി വിളവിക്കളാ തുടങ്ങി, നല്ല അണ്ടിപ്പരിപ്പ് കണ്ടിട്ട് പോലില്ല. എനിക്കൊരു 12 മണി വരെ സമയം തരണം, സ്കൂളിന്റെ അടുത്തുള്ള ഹരിയേട്ടന്റെ കടയിൽ സകല അണ്ടിപ്പരിപ്പ് ഞാൻ ഇവിടെ എത്തിക്കാം. ഞാനാ പറഞ്ഞത്? നീ മിണ്ടരുത്. ശരി, ഇരുന്ന സ്ഥിതിക്ക് ഈ മേഖലയിലേക്ക് വരാനുണ്ട്. ഒരു കാരണം എന്താണ്? കായംകുളം കൊച്ചുണ്ണിയാണ് എനിക്ക്, എന്റെ ഒരു ഇഷ്ട താരം ഒരു കായംകുളം കൊച്ചുണ്ണിയാണ്. ചെറുപ്പം മുതലേ എന്നോട് ചെറിയൊരു വാസന എനിക്ക് ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെടുവായിരുന്നു. ഇങ്ങനെ ആയിത്തീരുമെന്ന് ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? വളരുമ്പോ ഇതുപോലെ ഒരു കള്ളനാവും. അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിച്ചത്. പെട്ടെന്ന് സംഭവിച്ചതാണ്. അല്ല, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്താ ഇവിടെ നടക്കുന്നത്? ചേട്ടാ, ഈ സിനിമാക്കാരെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ മടുത്ത് ഒരു ചെറിയ വെറൈറ്റി ഞാൻ ചെയ്തോട്ടെ, അതിൽ കയറി ഇടപെടല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോ അധ്യാപകരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നോ? ഇല്ല, ശരിക്കും പറഞ്ഞ അധ്യാപകരെ എതിർപ്പായിരുന്നു. പിന്നെ എന്റെ ഒരു താല്പര്യം, അതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു. പാഷൻ ചെറുപ്പത്തിലെ ഒരു പാഷൻ എനിക്കുണ്ടായിരുന്നു ഈ ഒരു മേഖലയിൽ എത്തിപ്പെടണം എന്നുള്ളതാണ്. ചെറിയ ചെറിയ കല്ലു പെൻസിലുകൾ, പൈസകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങനെ എടുത്ത് ശീലിച്ചു. ഇനി വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പിന്നെ ഇപ്പൊ ഇവിടെ കയറി, ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? എവിടെയൊക്കെ? ബാങ്കുകൾ, ATM കൗണ്ടറുകൾ, ഇത് എന്റെ പുതിയ പ്രോജക്ട്സ് ആണത്. അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ പലതായി ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു വർക്ക് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊള്ളാം, അത് നീ ചെയ്തല്ലോ, അങ്ങനെയൊക്കെ തോന്നിയൊരു. ഞാൻ ഈ കഴക്കൂട്ടത്തൊരു വീട്ടിൽ കയറി, ഞാൻ അവസാനം എനിക്കൊന്നും കിട്ടിയില്ല. ആ മേശ തുറന്നു, വലിപ്പ് തുറന്നു, ഇതൊന്നും കിട്ടിയില്ല. അവിടെ ഞാൻ തിരിച്ചിറങ്ങി പോന്നപ്പോ നാട്ടുകാർ പിടിച്ചു. അങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പത്രത്തിലൊക്കെ ഉണ്ടായല്ലോ അത്? ആവോ, പത്രം കണ്ടിരുന്നു, വായിച്ചിരുന്നല്ലോ. നെറ്റിലൊക്കെ വളരെ വൈറലായിട്ട്. നീ എന്തിനാണ് കൂടെ കൂടെ കരയുന്നത്? അഞ്ചു വർഷം എപ്പിസോഡ് ചെയ്യാറുണ്ട്, ഇതുവരെ ഒരു കട്ട്ലറ്റിന്റെ കഷ്ണം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനൊക്കെ എന്തിനായിട്ടാ ഇങ്ങനെ പരിപാടി ആയിട്ട് നടക്കുന്നത്? ഡോൺ പറയും, എനിക്ക് ഒരു മണി വരെ സമയം തരണം. രാത്രി 1 മണി വരെ ശങ്കർ ജന്റെ ബേക്കറിലുള്ള സകല കട്ടിട്ട് ഞാൻ ഇവിടെ എത്തിക്കാം. നീ മിണ്ടരുത്. എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ, എന്തൊക്കെയാ തെമ്മടിത്തരങ്ങളാണ്. ഒരു ദിവസം ഒരു ചെറിയ വെറൈറ്റി കാണിച്ചോട്ടെ, ഒരു ചെറിയ വെറൈറ്റിക്ക് അനുവദിക്കന്നെ. ചേട്ടൻ മിണ്ടാതിരിക്കേ. എപ്പോഴെങ്കിലും ഈ ഫീൽഡിൽ വരില്ലെങ്കിൽ മറ്റെന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എഞ്ചിനീയർ പൈലറ്റ് ആകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പൈലറ്റാണ്. അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല, കട്ട്ലറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. നീ നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ശിക്ഷയാണ്. നീ ആ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തുള്ള പ്രകാശിനെയും ബീനയും നീ കണ്ടിട്ടില്ലേ? എപ്പോഴും ബീന പ്രകാശിന് ഇങ്ങനെ ഓരോന്ന് കൊടുത്ത് തീറ്റിച്ചു കൊണ്ടേ. ആ അല്ല, ഇനി എന്തിനാ കരയുന്നത്?
പ്രകാശന്റെ ഭാര്യ ബീനയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു 12:30 മണി വരെ സമയം തരാമോ? ഈ പ്രകാശന്റെ ഭാര്യ ബീനേനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. നീ മിണ്ടരുത്, നിന്റെ ഇടിച്ചിന്റെ കൂമ്പ് ഞാൻ മാറ്റി കേട്ടോ. വീട്ടിൽ വന്നൊരു അതിഥിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മോശമായി പോയി. കട്ട്ലറ്റ് റെഡിയാവണ്ടേ? പിന്നെ ഇനി കള്ളൻ ചേട്ടൻ എന്താ വേണ്ടത്? ഇനി വന്ന കാര്യം സാധിക്കണം. എനിക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് മോഷ്ടിക്കണം. മോഷ്ടിച്ചോ മോഷ്ടിച്ചോ, എന്താ വേണ്ട? ഇഷ്ടമുള്ള സാധനം അകത്ത് പോയിട്ട് എടുത്തോ, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, ഇവരാരും ഒന്നും പറയില്ല. ഓക്കേ. എനിക്ക് ഇവിടുന്ന് ഒന്നും കക്കാൻ പറ്റില്ല ചേട്ടാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്നെ ഒരാളിങ്ങനെ സ്നേഹിക്കുന്നത്. എനിക്ക് ഈ വീട്ടിൽ നിന്നൊന്നും വേണ്ട, പ്ലീസ് വേണ്ട. ഇതെന്റെ സമ്മാന. അല്ല, ഈ സമ്മാനം നിനക്ക് എവിടുന്ന് കിട്ടി? ഇവിടുന്ന് 4-ാമത്തെ വീടില്ലേ, ആ വീട്ടിലെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നാ. ഗിഫ്റ്റോ? സത്യം പറയണ, നീ ഇത് മോഷ്ടിച്ചല്ലേ? സത്യമായിട്ടോ? ഞാൻ മോഷ്ടിച്ചല്ല, എനിക്ക് ഗിഫ്റ്റ് തന്നാ. അവരെന്തിനു നിനക്ക് ഗിഫ്റ്റ് തരണം? ഞാൻ അവരെ കൊല്ലാതിരിക്കാൻ. ഞാൻ സാധാരണ അവരെ കസേര കെട്ടിയിട്ട് കത്തി വെച്ചപ്പോ അവര് പറഞ്ഞു പ്ലീസ് എന്നെ കൊല്ലരുത്, ഞാൻ ഈ മൊബൈല് ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞു. ആ ഗിഫ്റ്റോ ചേട്ടാ? സത്യമായിട്ടും ഞാൻ മോഷ്ടിച്ചല്ല, സത്യമായിട്ടോ? എനിക്ക് ഗിഫ്റ്റ് തന്നാ പ്ലീസ്, സത്യം. ഗിഫ്റ്റ് തിരിച്ചെടുത്തു, പ്ലീസ് എന്നെ കൊല്ലരുത്. പാവാ.